ഹലോ ഹായ് വെൽക്കം ബാക്ക് എന്ന വിശേഷം എല്ലാവരും സുഖല്ലേ അപ്പം ഇന്നില്ലേ ഒരു വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുന്ന നേരത്ത് എന്തുണ്ടാക്കാം ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് ചറുമുറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഒരു കാലത്തേ പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ന് ഉണ്ടാക്കിത്തരണമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് അതിനുള്ളത് ഞാൻ ഒരുപാടൊന്നും എടുക്കുന്നുണ്ടില്ല ഉള്ളിയും തക്കാലും രണ്ട് പച്ചമുളകും ഞാനിതിലേക്ക് ചില്ലി പൗഡറും കൂടി ആഡ് ആക്കുന്നില്ല കാരണം നല്ല എരിവുള്ള പൊടിയാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ അത്രയും എരിവിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അങ്ങനത്തെ അതിലേ അതെല്ലാം ഒന്നും നല്ലോണം ഒന്നും മിക്സ് ആക്കിയിട്ട് എടുത്തില്ല ഞാൻ കൈ കൊണ്ട് തന്നെ ആക്കുന്നത് ഞങ്ങൾക്ക് തന്നെയല്ല അപ്പോൾ കൈ കൊണ്ടാക്കുന്നതിലൊന്നും ബുദ്ധിമുട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് എന്നിട്ടതിലേക്കില്ലേ പൊരിയില്ലേ പൊരിയും കൂടി ആഡാക്കിയിട്ട് നല്ലവണ്ണം ഒന്ന് കായകൊണ്ട് നല്ലവണ്ണം ഒക്കെ മിക്സ് ആക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള എളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കാം അപ്പോൾ ഒന്നും ഇടാതെ ഉണ്ടാക്കിയപ്പോൾ നല്ല രസമായിരുന്നു ഏറ്റവും കഴിക്കാൻ അപ്പോൾ ആദ്യം ഞാനും എൻ്റെ കുഞ്ഞുമോളും കൂടിയിട്ട് ഒന്ന് കഴിക്കാമെന്ന് ടേസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ സമയം എന്തായാലും സ്കൂൾ വിട്ട് വരുന്ന നാല് നാല് കാലം ഇവിടെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഞാനിതിങ്ങനെ ഇരുന്നിട്ട് ഇത് കഴിച്ചത് നല്ല അടിപൊളി ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അല്ലെങ്കിൽ നൂറ് നൂറിങ്ങനൊന്നും കഴിക്കൂല്ല പക്ഷേ ഇത് ഇതിൽ ഒരുപാടൊന്നും ഇടാത്ത സാമാനം ഒരുപാട് അങ്ങോട്ട് അവൾക്ക് കഴിക്കാൻ പറ്റാത്തതൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറെ നല്ലവണ്ണം കഴിച്ചു പിന്നെ ഇതിലേക്ക് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ലെമൺ ജ്യൂസ് അതിപ്പോൾ ഞാനിൽ ഒരു രണ്ട് ലെമൺ എടുത്തിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ആഡാക്കിയിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയെന്നേ ഉള്ളൂ എന്നിട്ട് ഇതിലേക്ക് ഇതാ ഞാൻ ഐസ് വാട്ടർ ആട്ടോ അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ ഐസ് ഒന്നും വെക്കാറില്ല പക്ഷേ ഇപ്പം നല്ല ദാഹം ഉള്ള ഒരു നേരായതുകൊണ്ട് കുറച്ച് ഐസ് വാട്ടർ എടുത്തിട്ടിട്ടുണ്ട് ക്യൂബിഡ്സ് ഇട്ടിട്ട എന്നിട്ടൊന്ന് പഞ്ചസാര ഒന്ന് അലയിച്ചെടുത്തിട്ട് ഒരു അരിപ്പ കൊണ്ട് അരച്ചെടുക്കാം പിന്നെ ഒരു ഗ്ലാസ്സിലിട്ട് നീറ്റായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല രസമായിട്ടോ ഇങ്ങനെ ഒന്ന് ലെമൺ ജ്യൂസ് ഒക്കെ കഴിച്ചിട്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അയക്കുക പിന്നെ ഇതാ കുട്ടികളും വന്ന് അങ്ങനെ ഇപ്പം ഞാനിത് ചാ ഇവിടെ വൈൻഡപ്പ് ആക്കാം താങ്ക് യു ബൈ